നമസ്കാരം. നക്ഷത്ര രാശിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജന്മങ്ങളുടെ യാത്രയാണ് സത്യത്തിൽ ജ്യോതിഷം. നാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നമുക്ക് ഗ്രഹനിലയായി വരുന്നത് എന്നാണ് പ്രമാണം. അതുകൊണ്ടാണ് അഞ്ചാം ഭാവത്തിനും ഒൻപതാം ഭാവത്തിനും ആത്മീയ സ്ഥാനമായി ഒരു പരിഗണന കൊടുത്തിട്ടുള്ളത്. അഞ്ചാം ഭാവം പ്രജ്ഞ, പ്രതിഭ, സന്താന ഭാഗ്യഭാവം. അതായത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ ശത്രുക്കളാണ് ഈ ജന്മം നമുക്ക് മക്കളായി ജനിക്കുക എന്നൊക്കെ പറയും. അതിനർത്ഥം കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നമ്മുടെ മക്കളായി വരിക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കണം അഞ്ചാം ഭാവത്തിന് പൂർവ്വപുണ്യം എന്നും സന്താന ഭാഗ്യഭാവം എന്നും ഒക്കെ പറയുന്നത്. ഒൻപതാം ഭാവത്തിനും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഓരോ ജന്മത്തിലും അല്ലെങ്കിൽ മനുഷ്യന് കിട്ടുന്ന ജന്മങ്ങളിലെല്ലാം തന്നെ അവൻ അവൻ്റെ കർമ്മങ്ങൾ വിശുദ്ധിയോടുകൂടി ചെയ്യണമെന്നാണ് അർത്ഥം. മറ്റൊരുത്തനെ ദ്രോഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്നേഹരാഹിത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം, അതുമല്ലെങ്കിൽ ക്രൂരത കാണിച്ചുകൊണ്ടുള്ള സ്വഭാവം, ഇതൊക്കെ തന്നെയും ഒന്നുകിൽ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ അവൻ്റെ സന്തതി പരമ്പരകൾക്കോ ദോഷമുണ്ടാക്കുന്ന തരത്തിൽ അവസ്ഥകളുണ്ടാകും. അപ്പോൾ എപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യുക. മറ്റൊരാൾക്ക് ഉപദ്രവമായില്ലെങ്കിൽ കൂടി ഉപകാരം മറ്റൊരാൾക്ക് ഉപകാരമായില്ലെങ്കിൽ ഉപദ്രവമായിട്ടെങ്കിലും വരാതെ നോക്കാൻ ശ്രമിക്കണം. എപ്പോഴും അവനവനെ സ്നേഹിക്കുന്ന ഒരാൾ മാത്രമായി മാറാതെ മറ്റൊരുത്തനെ കൂടി സ്നേഹിക്കുക, മറ്റൊരു നോവുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് ജ്യോതിഷവും കൃത്യമായി പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരാഴ്ചത്തെ ഫലം 12 കൂറിനും എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 26 വരെയുള്ള ഒരാഴ്ച. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിളിക്കാതിരുന്ന സുഹൃത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറത്ത് കലഹിച്ചോ അഭിപ്രായ വ്യത്യാസത്തോടെയോ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി വിളിക്കുവാൻ സാധ്യതയുള്ള ഒരു വാരം ആയിട്ടാണ് ഈ വാരം തുടങ്ങുന്നത് മേടക്കൂറുകാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷം ലഭിക്കും. പിണക്കം എപ്പോഴും നമുക്ക് മനസ്സിന് സ്വൈരത കെടുത്തും. ഇവിടെ പിണക്കം മാറി ഇണക്കമാകുന്നു. അതുപോലെ യാത്ര, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏതെങ്കിലും ഒരു കാര്യം സാധ്യമാക്കിക്കൊണ്ടുള്ള യാത്ര ഉണ്ടായിരുന്നെങ്കിൽ, അതിനൊരു മുടക്കമുണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരുന്ന ദിവസമാണ് തുടക്കം. ആദ്യത്തെ 2-3 ദിവസങ്ങൾ, അതായത് ഈ ആഴ്ച തുടങ്ങുന്ന 3-4 ദിവസങ്ങളോളം തന്നെ മേടക്കൂറുകാർക്ക് ഗുണകരമാണ്. ഒന്ന്, പിണങ്ങിപ്പോയവർ തിരിച്ചു വരുന്നു, കിട്ടാതിരുന്ന പല കാര്യങ്ങളും തിരിച്ചു കിട്ടുന്നു, വായ്പ പോലെയുള്ള ധനപരമായ കാര്യം ചിന്തിക്കുമ്പോൾ വായ്പ തിരിച്ചു കിട്ടുന്നു, കടം ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരുന്നു. അപ്പോൾ ധനപരമായ നേട്ടം, വൈവാഹിക ബന്ധങ്ങളിൽ പുതിയ ഉണർവ്, ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത, യാത്ര കൊണ്ട് ഗുണം, പൊതുവെ ഗുണകരമായിട്ടാണ് ഈ ആഴ്ചയുടെ തുടക്കം. ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി നട്ടെല്ല് സംബന്ധമായ എന്തെങ്കിലും അവശതയുണ്ടാവാം. ആഴ്ചയുടെ അവസാനം പിതാവിനും അത്ര നല്ലതല്ല എന്ന് കാണുന്നു. പക്ഷേ മക്കളുടെ ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 22, 23 ആണ്. ഇടവക്കൂർ. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്കം, അതായത് 20, 21 ദിവസങ്ങളിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകാം. കാരണമില്ലാതെ വിഷാദമുണ്ടാവുക എന്നൊരവസ്ഥയാണ് പൊതുവേ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളും രക്ഷിതാക്കളുമായി ഒരു ചെറിയ അകൽച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആഴ്ചയുടെ ചൊവ്വാഴ്ച മുതൽ, അതായത് ആഴ്ചയുടെ ഏകദേശം മധ്യം തുടങ്ങുന്ന സമയം മുതൽ ഇവർക്ക് ഗുണകരമായ മാറ്റമുണ്ടാകും. കൂടുതൽ അടുപ്പത്തോടുകൂടി തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ചേർത്തു നിർത്താൻ സാധിക്കും. ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്താൻ തക്കവണ്ണമുള്ള വിജയത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം കാണുന്നു. പിണങ്ങി നിന്നിരുന്നവർ ഇണങ്ങി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. കടം തരാം എന്ന് പറഞ്ഞിരുന്നവർ ആ വാക്കു പാലിക്കുന്നു. ധനപരമായ കാര്യത്തിൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥ കിട്ടുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പൊതുവേ ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ അല്പം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഗുണകരമായിട്ടാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. യാത്രാഗുണം, സാമ്പത്തിക നേട്ടം, മനസ്സിന് സുഖം നൽകുന്ന സൗഹാർദ്ദങ്ങൾ, ബന്ധങ്ങളിൽ ഊഷ്മളത, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23, 24, 25, 26 ഉച്ചവരെയും നല്ലതാണ്. മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ലേശം അവശതയോടുകൂടിയാണ് ഈ ആഴ്ചയുടെ തുടക്കം. അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും
വിഷമമുണ്ടാക്കുന്ന വാർത്ത കേൾക്കേണ്ടി വന്നേക്കാം. വീടുമായി ബന്ധപ്പെട്ടോ വീടുമാറ്റവുമായി ബന്ധപ്പെട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയുടെ തുടക്കം രണ്ട് മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസത്തോളം അല്പം ശ്രദ്ധിക്കണം. അതുകൊണ്ട് മാനസികമായ ചെറിയ ചില പ്രശ്നങ്ങളോ യാത്രാ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാവാം. പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആഴ്ചയുടെ മധ്യഭാഗം തൊട്ട്, അതായത് ബുധനാഴ്ച കഴിയുമ്പോൾ തൊട്ടോ ഇവർക്ക് ഗുണപരമായ മാറ്റം കാണുന്നു. എന്താണോ തുടക്കത്തിൽ അവരെ തടസ്സപ്പെടുത്തിയിരുന്നത് അതിന് മാറ്റമുണ്ടാകുന്നു. കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുഗമമായ അവസ്ഥയുണ്ടാകുന്നു. ധനപരമായ നേട്ടം ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി തുടങ്ങുന്നത് കൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർക്ക് കൂടുതൽ ഗുണം കിട്ടുന്നു. ഒരുപക്ഷേ സാമ്പത്തികമായ അവസ്ഥ കൂടുതലായി കിട്ടുന്നതാണ് 23-ാം തീയതിക്ക് ശേഷം. അതുകൊണ്ട് പൊതുവെ ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി കൂടുതൽ സാമ്പത്തികമായ അവസ്ഥയും കാര്യങ്ങളിൽ കൂടുതൽ ഉത്സാഹവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയവും ഉണ്ടാകുന്നു. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23 അവസാനം, 24, 25, 26 ഉച്ചവരെ നല്ലതാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം നക്ഷത്രം, ആയില്യം നക്ഷത്രം എന്നിവയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കം വളരെ നല്ലതാണ്. ആലസ്യത്തിലാണ്ട് കിടന്നിരുന്ന മനസ്സും ശരീരവും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം അവർക്ക് വിജയത്തിൽ എത്തുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. സാമ്പത്തികമായ നേട്ടമുണ്ട്. അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങൾ ഇതൊക്കെ ഇവരെ ഇപ്പോൾ സഹായിക്കുമെന്ന് കാണുന്നു. തിരിച്ചങ്ങോട്ടും ഇവരെ സഹായിക്കാനുള്ള ഒരു അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക്, അതായത് കർക്കിടക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കുകയും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. ബന്ധുഗുണവും ഇപ്പോൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്കവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളും താരതമ്യേന ഗുണകരമാണ് ഇവർക്ക്. കർക്കിടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20, 21, 26 ഉച്ചയ്ക്ക് ശേഷവും ഇവർക്ക് ഗുണകരമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. സ്വന്തം നാവ് ഏതെങ്കിലും തരത്തിലുള്ള വെട്ടിത്തുറന്നുള്ള അഭിപ്രായം പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആഴ്ചയുടെ തുടക്കത്തിലുണ്ടാകാം. അതുകൊണ്ട് ആരോട് സംസാരിക്കുമ്പോഴും അല്പം കരുതലെടുക്കുന്നതായിരിക്കും നല്ലത്. പലർക്കും തങ്ങളെ എത്ര മനഃശുദ്ധിയുണ്ടെങ്കിലും തങ്ങളുടെ വാക്കിനെ ഇപ്പോൾ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആ വാക്കിനെ അവർ അതിൻ്റേതായ വിലയ്ക്ക് എടുക്കുകയോ ഇല്ല. അപ്പോൾ തെറ്റിദ്ധാരണ മൂലമോ ഒക്കെ ചെറിയ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വീട്ടിലെ അന്തരീക്ഷവും അതുകൊണ്ട് തന്നെ ചൂടുപിടിച്ചതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ഗുണകരമായ അവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നു. കൂടുതൽ സാമ്പത്തിക നേട്ടം, കൂടുതൽ നല്ല പ്രവൃത്തി, മനസ്സിൻ്റെ വൈമനസ്യവും ദുഃഖവുമെല്ലാം മാറി കൂടുതൽ സന്തോഷത്തോടുകൂടി കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വിജയവും കർമ്മത്തിൽ ഗുണകരമായ അവസ്ഥയും അത് സാമ്പത്തിക നേട്ടവും ഒക്കെ വഴിയൊരുക്കുന്നു. പൊതുവെ ഈ ആഴ്ചയുടെ തുടക്കം മോശമാണെങ്കിലും ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി കാര്യങ്ങൾ സുഗമമായി പോകുന്നതാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23 പിന്നെ 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും ഇവർക്ക് ഗുണകരമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം പൊതുവേ കാര്യങ്ങളിൽ തടസ്സമുണ്ടാക്കും. ഞാനീ ദിവസത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പ്രധാന ഗ്രഹങ്ങൾ മോശാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റേതായ തടസ്സങ്ങൾ എത്ര വിജയമുണ്ടായാലും ഉണ്ടാകുമെന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ ഇപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ ഭാഗ്യവും ഈശ്വരാധീനവും കുറഞ്ഞിരിക്കുക എന്ന് വേണം കരുതാൻ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പൊതുവെ ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്കം സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കും. വലിയ ഒരു സംതൃപ്തി ഒന്നും കിട്ടിയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകത്തക്ക വിധത്തിൽ, മനസ്സിന് സന്തോഷം നൽകുന്ന വിധത്തിൽ സാമ്പത്തികം ഇവരുടെ അടിയിലെത്തും. പൊതുവെ ഗുണകരമായ ഇതായിട്ടാണ് തുടങ്ങുന്നത്. ആഴ്ചയുടെ ചൊവ്വ ബുധൻ ദിവസങ്ങൾ അല്പം സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. പൊതുവെ ഗുണകരമായിട്ടാണ് ഈ ആഴ്ച ഇവർക്ക്. സാമ്പത്തിക നേട്ടം കാണുന്നു, പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു, ബന്ധുമിത്രാദികളുമായി നല്ല രീതിയിൽ ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഉദരസംബന്ധമായോ അല്ലെങ്കിൽ ഈ വയറും ഹൃദയത്തിൻ്റെ ഭാഗവും തമ്മിലുള്ള ഡയഫ്രം ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വായുക്ഷോഭത്തിൻ്റെ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതാണ് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതൊന്ന്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20, 21, 24, 25, 26 ദിവസങ്ങൾ നല്ലതാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം.
ചിലവ് അല്പം കൂടിയിരിക്കുന്ന തുടക്ക ദിവസങ്ങളോടുകൂടിയാണ് ഈ വാരങ്ങൾ ഇവർക്ക് തുടങ്ങുന്നത്. ഈ വാരത്തിൻ്റെ തുടക്കത്തിൽ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കുറച്ച് കൂടുതൽ കാശ് മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. പൊതുവേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ധാരാളിത്തമുണ്ടെന്ന് തോന്നുമെങ്കിലും അത് ആവശ്യമായ ഒരു വസ്തുതയായിട്ടാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിൽ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുമെങ്കിലും അതിൽ നിന്ന് കിട്ടേണ്ട ധനത്തിന് ഒരല്പം കാലതാമസം വന്നേക്കാം. എന്നാലും ആഴ്ചയുടെ അവസാനത്തോടുകൂടി പണം ഇവരിലെത്തും. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ബുധനാഴ്ച ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണകരമാണ്. പിന്നീട് ആഴ്ചയുടെ അവസാനത്തോടുകൂടിയായിരിക്കും സാമ്പത്തികമായിട്ട് ഗുണം വരിക. സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഇവർക്കിപ്പോൾ സഹായ സഹകരണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെയുള്ള സഹായങ്ങൾ കൊണ്ട് ഇവർക്കിപ്പോൾ ഈ ആഴ്ചയിൽ പൊതുവെ ഗുണകരമായ പല ഫലങ്ങളും അനുഭവിക്കാനിടയാകും. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം കണ്ണ് അല്പം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ല് സംബന്ധമായ അസുഖങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഴ്ച, അപകടം ഇതിൽ നിന്നൊക്കെ പരമാവധി ശ്രദ്ധയോടുകൂടി മാറി നിൽക്കാൻ ശ്രമിക്കുക. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23, 26 ഉച്ചയ്ക്ക് ശേഷം നല്ല ദിവസങ്ങളാണ് താരതമ്യേന. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നല്ലൊരു തുടക്കത്തോടുകൂടിയാണ് ഈ വാരം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത കർമ്മങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും സാമ്പത്തികമായി തങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ വാങ്ങുവാൻ തക്കമുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം വളരെ വിജയത്തിലെത്തും. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു വാരം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ അങ്ങോട്ട് സഹായിക്കും. ഇവർക്കും പൊതുവേ സഹായ സഹകരണങ്ങൾ പലരിൽ നിന്നും ലഭ്യമാകും. പൊതുവെ ആശ്വാസകരമായ ഒരാഴ്ചയായിട്ടാണ് ഈ ഒരാഴ്ച വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് വൃശ്ചികക്കൂറിന് കണ്ടകശനിയും വ്യാഴം അനിഷ്ടസ്ഥാനത്തുമാണ്. അതുകൊണ്ട് സാമ്പത്തികം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 24, 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. പൊതുവേ ഗുണകരമാണ് കാര്യങ്ങളെങ്കിലും ഒക്ടോബർ മാസത്തോടുകൂടി കൂടുതൽ ഗുണകരമായൊരു അവസ്ഥയിലേക്ക് ഉയരുമെങ്കിലും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കർമ്മരംഗത്ത് ചില പ്രധാന വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതൊന്നും ഇവർക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന ഒന്നായിട്ട് കാണുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവൃത്തിയിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതായിട്ട്, കുറച്ചുകൂടി വിശുദ്ധിയും കുറച്ചുകൂടി വ്യക്തതയും കിട്ടുന്നതായിട്ട് ഇവർക്ക് തോന്നുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ മേലധികാരികളിൽ നിന്ന് ഇവർക്ക് വളരെ നല്ല ഒരു അനുഭവം കിട്ടാനുള്ള ഇടയുണ്ട്. അവരുടെ പ്രോത്സാഹനവും അവരുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടി സുതാര്യതയും ഒക്കെ വരുന്നുണ്ട്. അത് ഇവർക്ക് സാമ്പത്തികമായ നേട്ടം വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. ലക്ഷ്യം എത്താനുള്ള പല പ്രവർത്തനങ്ങളും ലക്ഷ്യത്തിലെത്താനുള്ള ആരംഭമാകുന്നു ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 20, 21, 22, 23 ദിവസങ്ങൾ നല്ലതാണ്. ആഴ്ചയുടെ അവസാനത്തോടുകൂടി ചിലവ് അല്പം കൂടിയിരിക്കാം. ജലദോഷ സംബന്ധമായ അസുഖങ്ങളോ അലർജി അസുഖങ്ങളോ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ഇവരെ ബാധിക്കാനും ഇടയുണ്ട്. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് ജന്മശനിയൊക്കെ മാറി വ്യാഴവും നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. നല്ല സ്ഥലത്തെന്ന് പറയുമ്പോൾ താരതമ്യേന ഭേദപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്. രാഹു കൂടെ ഉള്ളതുകൊണ്ട് വേണ്ടത്ര സുഗമമായി വ്യാഴത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഗുണമേ ഉള്ളൂ. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയും മറ്റുമൊക്കെ ഇവർക്ക് ശാരീരികമായ ആവശ്യകത ഉണ്ടാക്കും. ഈ ഒരാഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ പിതാവിന് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ പിതാവിന് എന്തെങ്കിലും ശാരീരികാവശ്യതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് പിതാവുമൊത്തുള്ള സാഹസിക യാത്രകളോ വാഹനത്തിൽ കൂടിയുള്ള യാത്രകളൊക്കെ അതീവ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ ഇവർക്ക് ഗുണകരമായിട്ടുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുവാനും അത്
പൊതുവെ എല്ലാവർക്കും ഇഷ്ടം വരുവാനും അതിൽ നിന്ന് സാമ്പത്തികമായി നേട്ടമുണ്ടാവാനുമൊക്കെയുള്ള സാധ്യത കാണുന്നു. വരും മാസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ഗുണകരമായൊരു നേട്ടത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇവരെ സഹായിക്കുമെന്ന് വേണം കരുതാൻ. സാമ്പത്തികമായ നേട്ടം, യാത്രകളിൽ ഗുണം, വിജയം, ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമായുള്ള സമാഗമങ്ങളൊക്കെ വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാരമായിട്ടാണ് കാണുന്നത്. രോഗസംബന്ധമായോ ശാരീരികമായോ ആരോഗ്യപരമായുള്ള കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ പിതാവിനത്ര നല്ലതല്ല. മാത്രമല്ല ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സൈനസ് പോലുള്ള അസുഖങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാവാനുള്ള ഇടയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22, 23, 24, 25, 26 ദിവസങ്ങളൊക്കെ താരതമ്യേന ഗുണകരമാണ്. കുംഭക്കൂർ. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അരയും ചതയവും പോരുരുട്ടാദിയുടെ ആദ്യത്തെ 3 പാദങ്ങളും ചേർന്നതാണ്. ഈ നക്ഷത്രക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു തടസ്സം ഇവർക്ക് ജന്മശനി ഉണ്ട്. വ്യാഴം 3 നിൽക്കുന്നു. അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികമായ കാര്യങ്ങളിലും അതുപോലെ പ്രവർത്തനങ്ങളിലുമൊക്കെ തടസ്സമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈയൊരു വാരം ഇവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ഗുണം കിട്ടും. സ്വാഭാവികമായും ആഴ്ചയുടെ അവസാനത്തോടുകൂടി സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. വളരെ പെട്ടെന്നായിരിക്കും ധനം ഇവരെ തേടി എത്തുക. പലപ്പോഴും ചോദിച്ച സമയത്ത് കിട്ടാതെ ഇരിക്കുകയും എന്നാൽ ഒടുവിൽ കിട്ടുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. അത് സാമ്പത്തികമായി ഒരു നല്ല സന്തോഷം ഇവർക്ക് നൽകുന്നതാണ്. സാമ്പത്തികമായ ഗുണം കിട്ടുമ്പോൾ പല കാര്യങ്ങളും ലാസ്റ്റ് അവസാന നിമിഷങ്ങളെങ്കിലും ഇവർക്ക് നിവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഗുണകരമായ ഒരു വാരമായിട്ട് വേണം ഈ ഒരു വാരത്തെ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ പിതാവിനും ദോഷമുണ്ട്, അതുപോലെ തന്നെ മാതാവിനും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ശാരീരിക അവശത ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തോടുകൂടി മാതാവിന് അത്ര നല്ലതല്ല. പ്രവർത്തനങ്ങളിലെ വിജയമാണ് ഈ ആഴ്ചയിൽ കുംഭക്കൂറിനെ സംബന്ധിച്ചോളം ഏറ്റവും ഗുണകരമായ അവസ്ഥ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20 ഉച്ച വരെ നല്ലതാണ്. അതിനുശേഷം 24, 25, 26 ദിവസങ്ങൾ നല്ലതാണ്. മീനക്കൂർ. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പൂരുരുട്ടാദിയുടെ അവസാനത്തെ കാൽ ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു, രണ്ടാം ഭാവത്തിൽ രാഹുവുമുണ്ട്. പക്ഷേ ധനപരമായ കാര്യത്തിൽ ഇവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. പ്രവർത്തനങ്ങളിൽ ചില മായം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ചില അവസ്ഥകൾ ഇല്ലാതിരിക്കുക, ശരിയായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, മറിച്ച് അല്പം തെറ്റോടുകൂടിയാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ റിസൾട്ട് ഇവർക്കിപ്പോൾ വിജയകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ സ്വയം ഒരു മനസ്സിന് ഒരു കുറ്റബോധം തോന്നി മാറുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാനത്തോടു കൂടിയാണ് അത് കൂടുതൽ സംഭവിക്കുക. തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ചില കാര്യങ്ങൾ ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ഇവർക്ക് ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, നട്ടല് സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ ബ്രെയിൻ തലച്ചോർ സംബന്ധമായ അസുഖമോ ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പ്രത്യേകിച്ചും സൈനസൈറ്റിസ് ഉള്ളവർക്ക് അതയുടെ ഫോർഹെഡിൻ്റെ തലയുടെ മുൻഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വേദന ഇതൊക്കെ വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഒരു ഡോക്ടറെ കാണേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫെക്ഷൻ ആണ് ഇവരെ കൂടുതലിപ്പോൾ ബാധിക്കുന്ന ഒരവസ്ഥ. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21 ദിവസങ്ങൾ താരതമ്യേന നല്ലതാണ്. മോശാവസ്ഥയിൽ എപ്പോഴും നമ്മളെക്കൊണ്ട് തള്ളിയിടുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കൊണ്ട് ഉപേക്ഷിക്കുന്നത് ശനിയുടെ മോശപ്പെട്ട അവസ്ഥയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പ്രധാനമായും 7.5 ശനി, കണ്ടകശനി, അഷ്ടമത്തിൽ ശനി, 7.5 ശനിയിൽ തന്നെ നടുക്കത്തെ ഭാഗം ജന്മശനി ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. 3, 6, 11 ശനി സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഗുണം കൊടുക്കൂ എന്ന് പറയാറുണ്ട്. പക്ഷേ സ്വാഭാവികമായുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഒറ്റ മാർഗം ശനിയാഴ്ച ദിവസത്തെ വ്രതശുദ്ധി, ഓം ശനീശ്വരായ നമ എന്നുള്ള ജപം. കലിയുഗത്തിൽ ജപത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതുകൊണ്ട് പരിശുദ്ധി പോലും ശരീരത്തിന് കൊടുക്കാതെ മനസ്സിൽ ശക്തമായ ആ വിഗ്രഹം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ചിന്ത ഊന്നിക്കൊണ്ട് ആ ചിന്തയിൽ ഊന്നിക്കൊണ്ട് ജപിക്കുക ഓം ശനീശ്വരായ നമ. കറുത്ത വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. ഏറ്റവും ദരിദ്രരായ വ്യക്തികൾക്ക് അതുപോലെ തന്നെ അതുപോലുള്ള ജീവജാലങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, ഇതൊക്കെ പൊതുവെ ഗുണകരമാണ് ശനി മോശപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ. വ്യാഴത്തിൻ്റെ ഏറ്റവും മോശമുള്ള അവസ്ഥയിലാണ്, അതായത് വിഷ്ണു ക്ഷേത്ര ദർശനം, ഓം നമോ നാരായണായ ജപിക്കൽ, പാൽപായസ നൈവേദ്യം, നെയ്ത്തിരി കത്തിക്കൽ, അതുപോലെ തന്നെ മഞ്ഞപ്പട്ട സമർപ്പിക്കലൊക്കെ വളരെ ഗുണം ചെയ്യും. ഓം നാഗായനമ എന്ന് ജപിക്കുക, നാഗർക്ക് പ്രീതിപ്പെടുത്താനായി പ്രത്യേകം 100 പാലും കൊടുക്കുക, ഇതൊക്കെ തന്നെ
സ്കിൻ സംബന്ധമായ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്കും അലർജി രോഗങ്ങൾക്കും മറ്റു തടസ്സങ്ങൾക്കും ബുദ്ധിപരമായ ഉയർച്ചയ്ക്കുമൊക്കെ രാഹുപ്രീതിക്ക് ചെയ്യാവുന്നതാണ്. മറ്റു തടസ്സങ്ങൾ മാറാൻ കേതുവിനെ ഉപാസിക്കുക, ഓം ശ്രീ മഹാഗണപതയെ നമ ജപിക്കുക. എല്ലാവർക്കും നല്ലൊരു വാരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.